ഇന്ത്യയൊട്ടാകെ വൻ ചർച്ചക്ക് വഴിവച്ചിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ വേളയിൽ മലയാള താര സംഘടനയായ അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്ന അമ്മയും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് പത്തൊൻപതിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് സംഘടനയിൽ പലതരത്തിലുള്ള ഉലച്ചിലുകൾ സംഭവിക്കുന്നത് സ്വകാര്യ വിവരങ്ങളെല്ലാം ഒഴിവാക്കി പുറത്തുവന്ന ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുള്ള റിപ്പോർട്ടിലൂടെ മലയാള സിനിമയ്ക്കുള്ളിലെ അരക്ഷിതാവസ്ഥകളും അനീതികളും വിവേചനങ്ങളും എല്ലാം പുറം ലോകമറിഞ്ഞു തുടർച്ചയായ വെളിപ്പെടുത്തലുകൾക്കും ആരോപണങ്ങൾക്കും രാജികൾക്കും പിന്നാലെ പ്രസിഡന്റ് മോഹൻലാൽ ഉൾപ്പെടെ എല്ലാ ഭാരവാഹികളും അമ്മയിൽ നിന്ന് രാജിവെച്ചു രണ്ടു മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭാരവാഹികളെ തീരുമാനിക്കുമെന്നാണ് അമ്മയുടെ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഈ വേളയിൽ അമ്മ പ്ലർപ്പിലേക്ക് കടക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നടന്മാരുടെ ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരുപതോളം അംഗങ്ങൾ ഫെഫ്കെ സമീപിച്ചെന്നാണ് വിവരം പുതിയ നീക്കത്തെ അമ്മ പ്ലർപ്പിലേക്ക് എന്ന് വ്യാഖ്യാനിക്കുന്നതിൽ അർത്ഥമില്ലെന്നാണ് ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത് അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സ്വത്വം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ പുതിയ ട്രേഡ് യൂണിയനെ കുറിച്ച് ആലോചിക്കുന്നത് നമുക്കിവിടെ മാക്ട ഉണ്ട് ഞാൻ മാക്ടയിലും ഫെഫ്കയിലും അംഗമാണ് അതുകൊണ്ട് തന്നെ അമ്മ പിളർപ്പിലേക്ക് എന്ന് വ്യാഖ്യാനിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഏതാണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് വരെ ആളുകൾ പല സമയങ്ങളിലാണ് എന്നോട് ഇതേക്കുറിച്ച് സംസാരിച്ചത് അവരുടെ പേര് വിവരങ്ങൾ ഞാനായിട്ട് വെളിപ്പെടുത്തുന്നത് ശരിയല്ല അവരെ സംബന്ധിച്ച് ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിച്ചാൽ കൊള്ളാമെന്നത് അവരെ ഒരു ആലോചന മാത്രമാണ് ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നത് എങ്ങനെയാണ് എന്നും വി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു അതിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അവർ എന്നോട് ചോദിച്ചത് പുതുതായി രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്ന സംഘടനയ്ക്ക് ഫെഫ്കെയിൽ അഫിലിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടോ എന്നും അവർ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സാധ്യത ഇപ്പോൾ ഇല്ലെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഫെഫ്കെയിൽ ഇരുപത്തിയൊന്ന് യൂണിയനുകളുണ്ട് ഇവരുമായി ചർച്ച ചെയ്തിട്ട് വേണം അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ തീരുമാനങ്ങളെടുക്കാൻ ഒടുവിൽ ജനറൽ കൗൺസിലിന്റെ അംഗീകാരം വേണം ജനറൽ കൗൺസിലിന്റെ അംഗീകാരത്തിന് കൃത്യമായി ബൈലോ സഹിതം സംഘടന രൂപീകരിച്ചിരിക്കണം അവരുടെ പ്രവർത്തന രീതി എന്താണ് എന്നൊക്കെ ബോധ്യപ്പെടുത്തേണ്ടതാണ് അമ്മയിൽ തുടർന്നു കൊണ്ട് പുതിയ സംഘടന രൂപീകരിക്കാനാണ് അവർ ശ്രമിക്കുന്നത് രണ്ടും രണ്ടു തരത്തിലുള്ള സംഘടനകളാണ് അമ്മ എന്ന് പറയുന്നത് മാക്ട പോലെ ഒരു ട്രേഡ് യൂണിയൻ അല്ല മാറ്റിന അംഗങ്ങളായ ഞങ്ങൾ എങ്ങനെ ഫെഫ്കെ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നു അതുപോലെ അവർക്കും പ്രവർത്തിക്കാമെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു എന്നാൽ ഇത്തരമൊരു നീക്കം അസാധ്യമായ കാര്യമാണെന്നാണ് നടൻ ജോയ് മാത്യു വ്യക്തമാക്കുന്നത് അമ്മയിലെ പിരിച്ചുവിടപ്പെട്ട എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ആരും തന്നെ ഇത്തരമൊരു നീക്കത്തിന് പിന്നിലില്ലെന്നും ജോയി മാത്യു വ്യക്തമാക്കുന്നു വേതന വ്യവസ്ഥകൾ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ട്രേഡ് യൂണിയനായി മാറുന്നത് അസാധ്യമായ കാര്യമാണ് എന്നതാണ് തന്റെ ഒരു അറിവെന്നും അദ്ദേഹം പറയുന്നു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനെ തുടർന്ന് സാമൂഹ്യ ദൃശ്യം അച്ചടി മാധ്യമങ്ങളിൽ അമ്മ സംഘടനയിലെ ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അമ്മയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തം മുൻനിർത്തി രാജിവെക്കുന്നു രണ്ടു മാസത്തിനുള്ളിൽ പൊതുയോഗം കൂടി പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും അമ്മ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകി പോരുന്ന സഹായവും അമ്മയുടെ സമാധാനീയരായ അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരും അമ്മയെ നവീകരിക്കാനും ശക്തിപ്പെടുത്തുവാനും കെൽപ്പുള്ള പുതിയൊരു നേതൃത്വം അമ്മയ്ക്കുണ്ടാവുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവർക്കും നന്ദി വിമർശിച്ചതിനും എന്നായിരുന്നു രാജിവെക്കുന്നതുമായി സംബന്ധിച്ച് അമ്മ പുറത്തിറക്കിയ പത്രക്കുറിപ്പ്